കണ്ണൂർ കുഴിക്കുന്നിൽ 9-കാരി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു അബോധാവസ്ഥയിൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ദീപക് മലയമ നൽകും കൂടുതൽ വിവരങ്ങൾ ദീപക് മലയമ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ കുട്ടി എങ്ങനെ മരിച്ചുവെന്നാണ് മനസ്സിലാവുന്നത് സുജ ഇന്ന് രാവിലെയാണ് കണ്ണൂർ ചാലാട് കുഴിക്കുന്നിലുള്ള വീട്ടിൽ 9-വയസ്സുകാരി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ആ വീട് അകത്തു നിന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ആ സമയത്ത് കുട്ടിയുടെ അമ്മ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ പെട്ടെന്ന് തന്നെ ആ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ആളുകൾ അകത്ത് കയറുകയും തുടർന്ന് ആ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയമായപ്പോഴത്തേക്കും മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് തുടർന്ന് ആ കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസ് ഈ വിഷയത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും കുട്ടിയുടെ മാതാ വാഹിദയെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടോ തുടങ്ങിയതൊക്കെ അന്വേഷണ വിധേയമാക്കുന്നുണ്ട് രാജേഷ് വാഹിദയുടെ ഭർത്താവ് രാജേഷ് ആണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതും പോലീസ് നൽകുന്ന വിവരമാണ് ഈ രണ്ടുപേരെയും കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷെ കുട്ടിയുടെ അമ്മയുടെ ഭാഗത്ത് നിന്ന് അല്പം മാനസിക വിഭ്രാന്തി ഉള്ളതുപോലെയാണ് പെരുമാറുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ ക്രൈം ചെയ്തതിനു ശേഷമുള്ള പെരുമാറ്റമാണോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കണ്ണൂർ ടൗൺ പോലീസ് ഇപ്പോൾ വിശദമായി അന്വേഷിച്ചു വരികയാണ് ഏതായാലും ഒരു അസ്വാഭാവിക മരണത്തിനാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഓക്കെ ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂർ കുഴിക്കുന്നിലാണ് 9-കാരി മരിച്ചത് അസ്വാഭാവിക മരണത്തിന് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് We'll be right back.